അദാനി ഗേറ്റ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പൊതു ബജറ്റിന്റെ ശോഭ മുഴുവൻ കെടുത്തി എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ടാവില്ല. ഓഹരി വിപണികളിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ നേരിട്ട തകർച്ച ബജറ്റ് വാർത്തകളെ ആകെ നിഷ്പ്രഭമാക്കി. വ്യാഴാഴ്ച വിപണി തിരിച്ചു കയറിയെങ്കിലും അദാനി നേരിടുന്ന പ്രതിസന്ധി മൊത്തം സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന ഉത്കണ്ഠകൾ ഇപ്പോഴും ബാക്കിയാണ്. ജനപ്രിയമെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപിടി പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് പുറത്തുവന്നത്. ആദായനികുതി പരിധി 7 ലക്ഷമായി ഉയർത്തിയതും ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ച ഉയർന്ന വിഹിതവുമെല്ലാം ഇതിനുദാഹരണമാണ്. എന്നാൽ കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും ജനവിരുദ്ധതയുടെ മറുപുറം ബജറ്റിനുണ്ടെന്നുമാണ് വിമർശകർ ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മൂലധന ചെലവുകൾ വർദ്ധിപ്പിച്ച് സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന വീക്ഷണം. റെയിൽവേയിൽ മുടക്കുന്ന 2.4 ലക്ഷം കോടിയടക്കം 13.7 ലക്ഷം കോടി രൂപ ചെലവിടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ചെലവുകൾക്കായി സർക്കാർ കാണുന്ന വരുമാന മാർഗം എന്ത് എന്ന കാര്യം പൂർണ്ണമായി വ്യക്തമാക്കുന്നതിൽ കേന്ദ്ര ധനമന്ത്രി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. മാത്രമല്ല, രാജ്യത്തെ അതിസമ്പന്നരുടെ ആദായ നികുതി സർചാർജ് 37% നിന്ന് 25% കുറയ്ക്കുകയും ചെയ്തു. കൊട്ടിഘോഷിക്കപ്പെടുന്ന നികുതി ഇളവുകൾ വരുത്തുന്ന വരുമാന ചോർച്ചയെ എങ്ങനെ നേരിടുമെന്ന കാര്യവും വ്യക്തമല്ല. ബജറ്റിൽ 15.43 ലക്ഷം കോടി രൂപയുടെ കടമെടുപ്പിനെ കുറിച്ച് പറയുന്നതിനാൽ സർക്കാർ ചെലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നത് ഇതിലൂടെയാകും എന്ന് വേണം കരുതാൻ. കേന്ദ്ര ബജറ്റിലെ വരവിന്റെ 41% കടമെടുക്കുന്നതിലൂടെയാണ് എന്നാണ് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കേരളത്തിന്റെ വായ്പാ പരിധി 3.5% തന്നെ ചുരുക്കി നിർത്തിയിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി വായ്പയെടുക്കുന്ന രീതി കേന്ദ്ര സർക്കാർ പിന്തുടരുമ്പോഴും സംസ്ഥാന സർക്കാരുകളെ കൂടുതൽ വായ്പയെടുക്കാൻ അനുവദിക്കാതിരിക്കുന്നത് തെറ്റായ രീതിയാണ് എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതോടൊപ്പം ഭീകരമായ വിലക്കയറ്റത്തെ തടയുന്നതിനും ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ കാതലായ നടപടികളൊന്നും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. സബ്സിഡികളുടെ വിവിധ ഇനങ്ങളിലായി 1.59 ലക്ഷം കോടിയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിൽ മാത്രം 31% കുറവ് കാണാനാകും. ഇതോടൊപ്പം വളം, പെട്രോളിയം എന്നിവയുടെ സബ്സിഡിയും കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കാകട്ടെ നടപ്പ് വർഷത്തേക്കാൾ 18% കുറവ് തുകയാണ് ബജറ്റ് വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ദരിദ്രരായവർക്ക് പരിമിതമായ രീതിയിലെങ്കിലും തൊഴിൽ നൽകുന്ന പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ മോശമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2023 ലോകത്തിന്റെ 1/3 സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്നാണ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ 50 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോഴുള്ളത്. ഇത്തരം ഗൗരവമേറിയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന നയമാണ് കേന്ദ്ര ബജറ്റ് പിന്തുടരുന്നത് എന്ന വിമർശനവും പരക്കെയുണ്ട്. വിലക്കയറ്റത്തെ തടയുന്നതിനോ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്നതിനോ ഉള്ള നടപടികളൊന്നും ബജറ്റിൽ സ്ഥാനം പിടിച്ചില്ല. സാധാരണക്കാരെ തെല്ലും പരിഗണിക്കാത്ത പതിവ് വാർഷിക പരിപാടിയായി വീണ്ടും ഒതുങ്ങുകയാണ് കേന്ദ്ര ബജറ്റ്.